ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മിലാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സി വി സജിത്. മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി നിയർ കട്ടപ്പനയിലാണ്. പ്രോപ്പർ പ്ലേസ് തങ്കമണി കോപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെഗുലർലി കാണുന്ന ടൈപ്പ് ഓഫ് കുർത്തീസ് അല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആലിയ കട്ട് കുർത്തീസും നല്ല രസമുള്ള പാറ്റേൺസ് ഒക്കെയാണ്. ഓർഡേഴ്സ് വാട്സപ്പ് ത്രൂ ആണ്. സ്ക്രീൻഷോട്ട് എടുക്കണം, സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക. രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട്. എല്ലാവരും ഒരു നമ്പറിൽ തന്നെയാണ് ഇപ്പോഴും അയക്കുന്നത്. അതുകൊണ്ട് രണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് നമുക്ക്. പിന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ്. DTDC ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള എക്സ്ട്രാ ₹40 ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഓർഡേഴ്സ് ഞാൻ വാട്സപ്പ് ത്രൂ മാത്രമേ ഉള്ളൂ. ഉള്ളി രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് നമുക്ക് ഉള്ളതാനും സൂൺ തന്നെ വെബ്സൈറ്റ് നമുക്ക് ലോഞ്ച് ആകും. റിട്ടേൺ ഓൺലി ഫോർ ഡാമേജസ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക്. ഒരുപാട് ദിവസമായി നമ്മൾ ആലിയ കട്ട് കുർത്തീസ് കണ്ടിട്ട്, അതും ഏറ്റവും അടിപൊളി ഒരു ആലിയ കട്ട് കുർത്തി പ്രസന്റ് ചെയ്യാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. സൈസ് വരുന്നത് മീഡിയം, ലാർജ് എക്സ് എൽ, ഡബിൾ എക്സ് എൽ ആണ്. സൂപ്പർ ആയിട്ടുള്ള പ്രിന്റഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ലെങ്ത് വരുന്നത് 47 ആണ്. അത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് കുർത്തീസിനും ലെങ്ത് സെയിം ആണ്, 47 ആണ്. നല്ല ഭംഗിയുള്ള വീ നെക്കാണ് ആലിയ കട്ടിന് എപ്പോഴും വരുന്നത്. ഇങ്ങനെ വരുന്ന കട്ടിനാണ് ആലിയ കട്ട് എന്ന് പറയുന്നത്. ഹീറ്റഡ് പ്ലീറ്റ്സ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 3/4 ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു കുർത്തി പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് മണിമുല്ല. എല്ലാവർക്കും അറിയാലോ മണിമുല്ല ഇങ്ങനെ പൂത്ത് പന്തലിച്ച് നിൽക്കുമ്പം കാണുന്ന ആ ഒരു ഇതാണ് നമുക്ക് ഈ ഒരു കുർത്തിയിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്നത്. കാരണം പ്രിന്റഡ് ജോർജറ്റ് ആണ്. അതിന്റെ ഫ്ലോറൽ പ്രിന്റ് ഏകദേശം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബേസ് കളറായിട്ട് വരുന്നത് നല്ല രസമുള്ള ഗ്രീൻ ഗ്രാം ഷെയ്ഡ് ആണ്, ചെറുപയർ പച്ച കളറ്. അതിലേക്ക് ഭംഗിയായിട്ട് പ്രിന്റ്സ് പോയേക്കുവാണേ. പ്രിന്റഡ് ജോർജറ്റ് ആണ്. കളർ ബ്ലീഡിങ്, ഫേഡിങ്, ഷ്രിങ്കേജ് കാര്യങ്ങളൊന്നും വരത്തില്ല. പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നല്ല ഒതുക്കിയാണ് അവർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നല്ല ഫ്ലെയറും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബാക്ക് സൈഡ് എപ്പോഴും എ ലൈൻ കട്ടും ഫ്രണ്ട് പോർഷനില് ആലിയ കട്ടുമാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ കാണാം. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആന്റിക് ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും ഇത് കണ്ടോ. നല്ല രസമുണ്ട് കാണാന്. കാണുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ മണിമുല്ല ഇങ്ങനെ പൂത്ത് കിടക്കുന്ന പോലത്തെ സെയിം ഒരു പ്രിന്റ് ആണ് നമുക്ക് ഡിസ്റ്റൻസിൽ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡ് എപ്പോഴും എ ലൈൻ കട്ടായിരിക്കും. ഫ്രണ്ട് പോർഷനാണ് നമുക്ക് ആലിയ കട്ട് വരുന്നത്. ഇതാണ് ഫുൾ വ്യൂ വരുന്നത്. ഇത് ബാക്ക് പോർഷൻ. അപ്പൊ ഇതിന് വന്നിരിക്കുന്നത് നമ്മുടെ ബെൽറ്റ് ഇല്ലാണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നല്ല ഷേപ്പിലാണ് സംഭവം സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ആലിയ കട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വരുവേ. അപ്പം സൈസ് വരുന്നത് M to XXL ആണ്. റേറ്റ് വരുന്നത് 739. അപ്പൊ നമുക്ക് ഈ പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ആലിയ കട്ട് കുർത്തീസിന് 4 കളർ ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് ഓൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഗ്രാം, പിന്നെ നമ്മുടെ ബ്ലാക്ക്, ഒരു കൈൻഡ് ഓഫ് റെഡിഷ് മെറൂൺ, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് വെയർ ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ്. നമ്മുടെ ബ്ലൂമിംഗ് ജോർജറ്റ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. അതിലേക്ക് അടിപൊളിയായിട്ട് ബീഡ്സിന്റെ വർക്ക്, നല്ല സൂപ്പർ ഫിനിഷിങ്ങിനാണ് ബീഡ്സിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ആന്റിക് ബീഡ്സ് ആയതിനെ നന്നായിട്ട് അറിയാൻ പറ്റും. ബാക്ക് പോർഷൻ എ ലൈൻ കട്ടാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ്. റേറ്റ് വരുന്നത് 739. ഇപ്പൊ ബ്ലാക്ക് വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കിംഗ് വരും. നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓവർലോക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. ബൊട്ടിക് സ്റ്റൈലുള്ള ഈ അട്ടിപൊളി പ്രിന്റഡ് ജോർജറ്റിൽ വരുന്ന ആലിയ കട്ട് കുർത്തി വയറുള്ളവർക്കും മെറ്റേണിറ്റി പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും ഒക്കെ നല്ലതാണ്. റേറ്റ് വരുന്നത് 739. നെക്സ്റ്റ് കളർഷായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടും ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. റേറ്റ് വരുന്നത് 739. അപ്പൊ അടുത്ത കളർ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല രസമുള്ള റെഡിഷ് മെറൂണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ്. മിസ് ചെയ്യരുത്, യൂസ് ചെയ്യാൻ വെരി വെരി കംഫർട്ടബിൾ. ബ്ലൂമിംഗ് ജോർജറ്റ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. റേറ്റ് വരുന്നത് 739.
അപ്പൊ ഈ കാറ്റലോഗിലെ ലാസ്റ്റ് ഐറ്റം വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡ് ആണ്. വെരി വെരി ബ്യൂട്ടിഫുൾ, നമ്മുടെ നല്ല റയർ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ യൂഷ്വലി പറയും റെഡിഷ് മെറൂണ് ബ്ലൂ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാലും അതിന്റെയൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ വേരിയേഷൻ ഓഫ് കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയില് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ ഒക്കെ ഉണ്ടോ, നല്ല രസമായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ല കുഞ്ഞായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്ക് നമുക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവത്തുള്ളൂ. വീഡിയോയിൽ അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം എന്നില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളി ഹാൻഡ് വർക്കാണേ. ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് കുർത്തിയാണ്. ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ കട്ടാണ്, ഫ്രണ്ട് പോർഷൻ വരുന്നത് ആരിയ കട്ടാണ്, കളർ വരുന്നത് നല്ലൊരു ഡീപ് ബ്ലൂ ഷെയ്ഡ്. റേറ്റും അടിപൊളിയാണ്, 739. ലാസ്റ്റ് വൺ എങ്ങനെയാണ് വരുന്നത്, ബ്യൂട്ടിഫുൾ വീനൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ്. റേറ്റ് വരുന്നത് 739. നല്ലൊരു ടീ ബ്ലൂ ആൻഡ് പീക്കോ ബ്ലൂ കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള അടിപൊളി കളർ ഷെയ്ഡാണ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല രസമുള്ള ചെറിയ ഫ്ലോറൽ പാറ്റേണുമാണ് കേട്ടോ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റലോഗ് ആണ്. ഐ തിങ്ക് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഇങ്ങനെ ഒരു ഐറ്റം പ്രസന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സിലാണ്. ഫാബ്രിക് വരുന്നത് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ്. നല്ലൊരു ഡിസൈനർ വിയർ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. എസ്പെഷ്യലി ഇതിന്റെ നെക്ക് ഏരിയ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അജ്രക്കിന്റെ പാച്ച് വെച്ചിട്ട് ആന്റി കട്ട് ബീഡ്സിന്റെ അടിപൊളി ഹെവി ഹാൻഡ് വർക്കും, ഇത് കണ്ടോ മിറേഴ്സും, അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂൺ ഷെയ്ഡിലുള്ള ത്രെഡും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ യോക്ക് ഏരിയ ഒരു ഒരു 6 പ്ലീറ്റ്സ് ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ കട്ടാണ്. ഈ ഒരു കാറ്റലോഗിൽ വരുന്ന എല്ലാം ബ്ലൂമിംഗ് ജോർജറ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ആ കളറ് അതുപോലെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ ഒരിക്കലും ഡൾ ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കത്തില്ല. പിന്നെ ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്കൊരു പ്യുർ ജോർജറ്റ് ഒക്കെ പോലെ തോന്നുന്ന അത്രയും സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷെ പ്യുർ ജോർജറ്റ് നമ്മുടെ ഷ്രിങ്കേജ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന മെറ്റീരിയലാണ്. ഇത് ഷ്രിങ്ക് ആവത്തില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളും. എക്സ്ട്രാ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 4 കളേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, വേറെ ഇത് കാണാം. അപ്പൊ ഇതാണ് നമ്മൾ പ്രസന്റ് ചെയ്ത ഐറ്റം. മീഡിയം ടു ഡബിൾ എക്സൽ സൈസ്, ലെങ്ത് വരുന്നത് 47. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂമിംഗ് ജോർജറ്റ് ആൻഡ് ബ്ലൂമിംഗ് കളേഴ്സ് ആണ്. ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി മെറൂൺ ഷെയ്ഡ്. അതിലേക്ക് ഇത് ഉണ്ടോ, നല്ല വർക്കുണ്ട്. ഈ നമ്മുടെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഈ ഒരു ഹാൻഡ് വർക്ക് നമ്മൾ ക്രിസ്മസ് ടൈമില് ആലിയ കട്ട് കുർത്തിയിൽ പ്രസന്റ് ചെയ്ത ഓൾമോസ്റ്റ് സെയിം ഹാൻഡ് വർക്ക് തന്നെയാണ്. അന്ന് പിന്നെ അതിന്റെ ഹാൻഡ് വർക്ക് ഇത് ഇങ്ങനെ ഇച്ചിരൂടെ ഒരു തിക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, എൽബോഡിന് ഒരു 4 ഇഞ്ച് ഇറക്കത്തില് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ട്. ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലീറ്റ്സ് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തും കൂടെ കൊടുക്കുവാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഇരുന്നു, കാരണം ഇങ്ങനെ ബൈൻഡ് ചെയ്തൊക്കെ വരുമ്പോൾ പ്ലീറ്റ് ഇങ്ങനെ അകന്ന് ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക, അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ ഈ വയറിന്റെ ഭാഗമൊക്കെ നല്ലൊരു ലൂസ് ഫിറ്റ് ആണേ. അപ്പൊ വയറൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും, എന്നാൽ ട്രെൻഡി ലുക്ക് കിട്ടുകയും ചെയ്യും. റേറ്റ് ദ ബെസ്റ്റ് റേറ്റ് ആണ് 699, 699. അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് കേട്ടോ, 699. ബാക്ക് സൈഡ് വരുന്നതും എ ലൈൻ കട്ട് തന്നെയാണേ. എന്താ ഹാൻഡ് വർക്ക് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും രസമായിട്ട് വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്കിന്റെ ഐ മീൻ ഈ ഒരു ഡാർക്ക് നേവി കളറിന്റെ ബോട്ടോ ഒക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. ഈ കാറ്റലോഗിലെ 4 കളേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന മെറൂൺ ഷെയ്ഡ്, സെക്കൻഡ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ്, റിയൽ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡ് ആണ്. തേർഡ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ്. ഫോർത്ത് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ്. ഇവിടെ ഈ ഹാൻഡ് വർക്ക് ഉണ്ടല്ലോ, ഈ ഹാൻഡ് വർക്കും ആ ഒരു കളറും ഈ ഒരു 4 കളേഴ്സിന്റെ കൂടെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് 4 കളേഴ്സ് വന്നിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് വൺ വരുന്നത് അടിപൊളിയായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ്. അതിലേക്ക് നേവി ബ്ലൂ ഷെയ്ഡിന്റെ അജറക് പാച്ച് വെച്ചിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പോർഷനിൽ മാത്രം പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ കട്ടാണ്. ഫുൾ ലെങ്തിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. റിയൽ ആയിട്ടുള്ള ഒറിജിനൽ റാണി പിങ്ക് ഷെയ്ഡാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ്. നല്ല ലൈറ്റ് ഒക്കെ ഉള്ളിടത്ത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളി ഷെയ്ഡാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇവന്തോ നല്ല ക്വാളിറ്റി ആണ്, മീൻസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. റേറ്റ് വരുന്നത് 699, 699. ഇതാ വർക്കിന്റെ ക്ലോഷർ വ്യൂ കാണിച്ചു തരാം. ഇങ്ങനെ വരും വർക്ക്,
നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത കളർഷായിട്ട് വരുന്നത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ബ്ലാക്ക് ആണ്, നരപ്പൊന്നുമില്ല, ലൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ക്ലോസ് ആയിട്ട് കാണിക്കുമ്പോൾ ഒരു ഡള്ള് പോലെ തോന്നും. നല്ല ബ്ലാക്ക് ഷെയ്ഡാണേ. നേവി ബ്ലൂ ഷെയ്ഡ് അഗെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക് പാച്ച് കൊടുത്തിട്ട് ബീഡ്സ് വർക്ക് കൊടുത്തിരിക്കുന്നു. 47 inches ലെങ്ത് വരുന്നുണ്ടേ. ഇതാണ് ബാക്ക് പോർഷൻ. അപ്പൊ നമ്മൾ കാണാത്ത ഒരു വെറൈറ്റി ഐറ്റമാണ്. റേറ്റ് വരുന്നത് 699. അപ്പൊ ഈ കുർത്തിയുടെ നെക്കിലാണല്ലോ ഇത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നേ. അപ്പൊ നല്ല വലിയ കമ്മലിട്ടിട്ട് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയായിരിക്കും. കാരണം നെക്ക് ഓൾറെഡി ഹെവി ആണ്, അതുകൊണ്ട് നമ്മൾ നെക്ക് ചെയിൻസ് വലിയ ഹെവി ആയിട്ട് കൊടുക്കാതിരുന്നിട്ട് ഇയർ റിംഗ്സ് നല്ല ഹെവി ആയിട്ട് കൊടുത്താൽ സൂപ്പർ ആയിരിക്കും. ഇത് കളർ വരുന്നത് ടീ ബ്ലൂ ഷെയ്ഡാണ്, അതുകൊണ്ട് തന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ഷെയ്ഡുള്ള അജ്രക് പാച്ച് കൊടുത്തിട്ട് മിറേസ് ആൻഡ് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സെൻട്രൽ പോർഷനിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്. ടമ്മി ഏരിയയിൽ ലൂസ് ഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റ് ഫിറ്റ് ആക്കാം, ഇല്ലെന്നുണ്ട് ചെറിയൊരു ലൂസായിട്ടും കിടന്നോളും. ബാക്ക് പോർഷൻ വരുന്നത് എ ലൈൻ കട്ടാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. നോ ക്യാഷ് ഓൺ ഡെലിവറി, റിട്ടേൺ ഓൺലി ഫോർ ഡാമേജസ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ്, ദെൻ DTDC ഇൻസൈഡ് കേരള ഫ്രീ ആണ്, ഔട്ട് സൈഡ് കേരള 40 rupees. അപ്പൊ ഈ കുർത്തി മീഡിയം ടു ഡബിൾ എക്സൽ, 47 inches ലെങ്ത്. അടുത്ത് നമ്മൾ കാണുന്നത് ഏതൊരു ഫംഗ്ഷൻസിന് പോയാലും നമ്മളെ തന്നെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി നിർത്താൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ്. ഫാബ്രിക് വരുന്നത് എഗെയിൻ ബ്ലൂമിംഗ് ജോർജറ്റ് ആണ്. നല്ല ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആണ് ബ്ലൂമിംഗ് ജോർജറ്റ്, അധികം ചൂടെടുക്കത്തില്ല, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ എ ലൈൻ കട്ടാണ്. ലെങ്ത് വരുന്നത് 47 ആണ്. ഇതിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ്. യോക്ക് ഏരിയയിലേക്ക് ബ്യൂട്ടിഫുള്ളി ചെയ്തിരിക്കുന്ന മിറേഴ്സ് ആൻഡ് ബീഡ്സ്, അതും ഏറ്റവും ക്വാളിറ്റി കൂടിയ പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ ആയിട്ടുള്ള അജ്രക്കിന്റെ ഒരു പാച്ച് ആണ് വെച്ചിരിക്കുന്നത്. പ്യുവർ അജ്രക് ഫാബ്രിക് വെച്ചിട്ട് ടോട്ടൽ കുർത്ത് ചെയ്യുമ്പോഴുള്ള റേറ്റ് നിങ്ങൾക്കറിയാം. അപ്പൊ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് അജ്രക്കിന്റെ പാച്ചാണ് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ്. നല്ല ക്വാളിറ്റിയിലുള്ള ഹാൻഡ് വർക്ക്, നല്ല ഫിനിഷിങ്ങിലുള്ള സൂപ്പർ ഹാൻഡ് വർക്ക് ആണ്. നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വിട്ടു പോകുന്നതല്ല, കാരണം ബ്രാൻഡഡ് കുർത്തിയാണ്. പിന്നെ സ്ക്വയർ നെക്ക് ആണ് വന്നേക്കുന്നത്. 3/4 സ്ലീവ്സ് വരുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ഈ പാച്ച് മെറൂൺ കളറാണ്. അപ്പൊ സെയിം പാച്ച് തന്നെ നമ്മൾ സ്ലീവ്സിന്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട്. എ ലൈൻ ആണ്, നല്ല ഫ്ലെയർ ആണ്. എറി പിടിച്ചിരിക്കുന്ന ടൈപ്പിലല്ല, നല്ല ഫ്ലെയർ ആയിട്ടാണ് നമ്മുടെ ടോപ്പിന്റെ എൻഡിലേക്ക് പോയിരിക്കുന്നത്. 47 inches ലെങ്ത് വരുന്നുണ്ട്. നല്ല എല്ലാ സ്കിൻ ടോണും ചേരുന്ന കളറാണ് റാണി പിങ്ക് ഷെയ്ഡ്. അപ്പം ആ ഒരു ഷെയ്ഡിലുള്ള കുർത്തിയാണ് വന്നിരിക്കുന്നത്. റേറ്റും വളരെ വളരെ അഫോർഡബിൾ ആണ്, 759. നമ്മളിത് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ 840 ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം 840 ഉണ്ടായിരുന്നു, 799 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന റേറ്റ് 759, 759. ജോർജറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഭയങ്കരമായ എക്സ്ട്രാ കെയർ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ മസ്ലിനിലും കോട്ടണിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജോർജറ്റ് ആണ്, വെരി യൂസർ ഫ്രണ്ട്ലി. റേറ്റ് വരുന്നത് 759. റേറ്റ് ഓൾസോ ബഡ്ജറ്റ് റേറ്റ് ആണ്, കാരണം അത്രയ്ക്കും ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ എ ലൈൻ കട്ട് വരും കണ്ടോ. ഫ്രണ്ട് പോർഷനും എ ലൈൻ കട്ട് തന്നെയാണ്. എന്നാൽ ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാ വരുന്നതെന്നൊക്കെ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഫുൾ ലെങ്തിൽ വരും. പള്ളിപ്പെരുന്നാളിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ്, കാരണം അത്രയ്ക്ക് ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കല്യാണങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രൂപ്പ് പർച്ചേസ് ആയിട്ട് എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട്, നമ്മൾ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും. അപ്പൊ റേറ്റ് വരുന്നത് 759. നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. സെക്കൻഡ് കളർഷായിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഞാൻ വേറെ ഇത് കാണിക്കുന്നില്ല, കാരണം അത്രയ്ക്ക് ഹൈ ഓൺ ഡിമാൻഡാണ് ബ്ലാക്ക് എപ്പോഴും. M2XXL 47 inches ലെങ്ത്. ആം ടു ആം ഹോൾ മെഷർമെന്റ് ആണ് കേട്ടോ. 38, 40, 42 and 44 വരുന്നത്. ബസ് സൈസ് അല്ല. അപ്പൊ ബസ് സൈസിൽ ഹെവി ബ്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള സൈസ് എടുക്കണം. നമ്മൾ പറയുന്നത് എപ്പോഴും ഈ ആം ഹോൾ ടു ആം ഹോൾ മെഷർമെന്റ് ആണ്. 38 to 44 വരുന്നത്. നല്ല സ്ക്വയറിനൊക്കെയാണ്, മെറൂൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന അജ്രക് പാച്ച്.
ഹെവി ബൊട്ടിക് സ്റ്റൈലിലുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ ജെൽ ബ്ലാക്ക് ആയിട്ട് വരും. ഇതാണ് ഫ്രണ്ട് പോർഷൻ. 799 മിനിമം എം ആർ പി ഉള്ള ഈ ഒരു ഐറ്റം. മിനാര ഡിസൈൻസിന്റെ റേറ്റ് ആണ് 759. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. 759. അപ്പൊ ഈ ഒരു ഐറ്റത്തിന്റെ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ ഗ്രാം ഷെയ്ഡ് ആണ്. ദിസ് ഷെയ്ഡ് ഓൾസോ ഹൈ ഓൺ ഡിമാൻഡ് ആണ്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. മെറൂൺ അജ്രക് പാച്ച് ആണ് എല്ലാത്തിലേക്കും കൊടുത്തിരിക്കുന്നത് വിത്ത് ഹെവി ഹാൻഡ് വർക്ക്. നമ്മുടെ ഗ്രീൻ ഗ്രാം ഷെയ്ഡ് വിത്ത് മെറൂൺ അജ്രക് പാച്ച് വെയർ ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് ഇതാണ് വരുന്നത്. നല്ല രസമുള്ള ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ഗ്രാം ഷെയ്ഡ് ആണ് കേട്ടോ. ചെറുപയർ പച്ച കളർ അടിപൊളി ആയിട്ട് ബൊട്ടിക് സ്റ്റൈൽ കുർത്തി. സംവെയർ അറൌണ്ട് 899 ഒക്കെ റേറ്റ് വരും. ബിക്കോസ് അത്രയ്ക്ക് സൂപ്പർ ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്ക് ആണ്. തന്നെയല്ല, ബ്രാൻഡഡ് കുർത്തിയാണ്. നമ്മുടെ റേറ്റ് വരുന്നത് 759. അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഐറ്റം കോട്ടൺ കുർത്തിയാണ്. നല്ല അത്യാവശ്യം നല്ല ഹെവി ഹാൻഡ് വർക്ക് ഉണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലേക്ക് ഖാന്ത കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിലേക്ക് അജ്രക്കിന്റെ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കാറ്റലോഗിന് ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് സ്റ്റോക്ക് ഇല്ല. ആ ഉള്ള സ്റ്റോക്ക് തന്നെ പല ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ്. അപ്പൊ ഞാനത് 1 by 1 എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് അതിൽ ഇഷ്ടപ്പെടുന്ന പ്രിന്റ് ഏതാണോ അതിന്റെ സ്ക്രീൻഷോട്ടും സൈസും മെൻഷൻ ചെയ്ത് നമുക്ക് അയച്ചു തരണം കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് 1 വരുന്നത് ഇതാണ്. ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. ഖാത്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എന്നാൽ ഖാത്ത കോട്ടൺ വരുമ്പം ആ ഒരു ബലം കൂടെ കിട്ടുമല്ലോ. ഇതാണ് അജ്രക്കിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. ഈ ഒരു ഷെയ്ഡിൽ നമ്മൾ പാനർ കട്ട് കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നേ. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് ഐറ്റം വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് ഇത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ഷെയ്പ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. റേറ്റ് വളരെ വളരെ അഫോർഡബിൾ ആണ്. ഇങ്ങനെ ഒരു വി പാച്ച് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തീസ് ട്രെൻഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ്. ആന്റിക് ബീഡ്സും മിറേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റേറ്റും വളരെ അഫോർഡബിൾ ആണ്. 689, 689. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണിത്. വേറെ ഇതിപ്പോൾ നല്ല സുഖമുണ്ട്. ബിക്കോസ് കോട്ടൺ ആണ് മെറ്റീരിയൽ, പ്യുവർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഖാത്ത കോട്ടൺ മെറ്റീരിയലാണ്. എന്നിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഹെവി ആയിട്ടുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സെന്റർ പോർഷനിൽ വി പോലെ വരുന്ന ഇതിന്റെ സെന്റർ പോർഷനിൽ കംപ്ലീറ്റ്ലി ആന്റി കട്ട് ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ലുക്ക് ഇങ്ങനെ വരും. 46 inches ആണ് ലെങ്ത് വരുന്നത്. നല്ല മെറ്റീരിയൽ. റേറ്റ് 689. ഇറ്റ്സ് എ വാ പ്രൈസ്. ഒറിജിനൽ എം ആർ പി വരുന്നത് 760 അപ്രോക്സിമേറ്റ്ലി ആണ്. നമ്മുടെ റേറ്റ് ആണ് 689. അപ്പൊ ഇത്രയധികം പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വേറെ ഇത് കാണിക്കുന്നത് പോസിബിൾ അല്ല. അപ്പൊ ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണേ. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. കണ്ടല്ലോ, ഇത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലേക്ക് അജ്രക്കിന്റെ പ്രിന്റ് ആണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് പ്രിന്റ് വരുന്നത് നല്ല രസമുള്ള കലംകാരി പ്രിന്റ് ആണ്. യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത്. ഈ ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. കാരണം ഇത്രയും ബഡ്ജറ്റ് റേറ്റിൽ വരുമ്പോൾ ഹോൾസെയിലിൽ നിന്ന് സെക്കൻഡ്സിനുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആകും. അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയി പോയതാണിത്. അപ്പം വി പാച്ച് കൊടുത്തിട്ടുണ്ട്. യെല്ലോയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള വി പാച്ച് കൊടുത്തിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെന്റർ പോർഷനിലേക്കും ആന്റിക് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. ഓഫീസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതാ ഇങ്ങനെ വരും ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നതേ. അപ്പം റേറ്റും വളരെ 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 അഫോർഡബിൾ ആണ്. 689, ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ. നല്ല അടിപൊളി കളർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മാംഗോ യെല്ലോ ഷെയ്ഡാണ്. ബഡ്ജറ്റ് ബൈ കുർത്തി പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റ് ആഡ് ചെയ്യല്ലോ ഓൺ ബ്ലാക്കാണ് ചോദിച്ചത്. ശരിക്കും ആ ഒരു കാറ്റലോഗിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇൻഡിഗോ ബ്ലൂ വിത്ത് റെഡും നമ്മുടെ ഗ്രീൻ ആൻഡ് ബ്ലാക്കും ഒക്കെ ആയിരുന്നു. കാരണം വളരെ റെയറാണ്, നമ്മൾ പോലും സ്റ്റോക്ക് എടുക്കാൻ നോക്കുമ്പോൾ കിട്ടാത്തൊരു ഐറ്റമാണ്. പക്ഷെ ഞാനത് മസ്റ്റ് ആഡ് ചെയ്യല്ലോ വേറെ ചെയ്തുകൊണ്ട് മസ്റ്റ് ആഡ് ചെയ്യല്ലോ മതിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അതിലുണ്ടാവുണ്ട്. വേറെ ചെയ്യുന്നതല്ല ബെസ്റ്റ്, അതാണ് ബെസ്റ്റ് എന്നൊരിക്കലും ചിന്തിക്കില്ല.
നമ്മൾ കാണുമ്പോൾ നമുക്ക് ഏതാണ് ഭംഗിയായിട്ട് തോന്നുന്നത് അത് പർച്ചേസ് ചെയ്താൽ മതി, അതായിരിക്കും നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ചേരുന്നത്. അപ്പോൾ റേറ്റ് വരുന്നത് 689. കളർ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ്. ഇപ്പം നമ്മൾ മാംഗോ യെല്ലോ കണ്ടു, അടുത്ത് നമ്മൾ കാണുന്നത് മസ്റ്റാർഡ് യെല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പാനൽകട്ട് കുർത്തി പ്രസന്റ് ചെയ്തതാണ്, സെയിം അജ്രക് പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിലേക്കും ഓൾമോസ്റ്റ് സെയിം ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആണ് ബാക്ക് പോർഷൻ വരുന്നത്. ഞാൻ ഈ കാണിക്കുന്നത് മീഡിയം സൈസാണ്, ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ്. ആം ടു ആം ഹോൾ മെഷർമെന്റ് 38 to 44 വരെയാണ്. റേറ്റ് വരുന്നത് 689. കണ്ടോ നല്ല രസമുള്ള ഒരു സ്ക്വയർ നെക്ക് വന്നിട്ട് അടിപൊളി വി പാച്ചും ആ സെൻട്രൽ പോർഷനിലേക്ക് ആന്റിക് ബീഡ്സിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ റേറ്റ് 689. അപ്പൊ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ്. അതിലേക്ക് കലംകാരിയാണ് വന്നിരിക്കുന്നത്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത്. വി പാച്ച് ആണ് വന്നിരിക്കുന്നത്. മിറേഴ്സ് ആൻഡ് ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരുന്നു. ഖാത്ത കോട്ടൺ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ മാനുഫാക്ചറേഴ്സ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല നല്ല ഐറ്റംസ് ബഡ്ജറ്റ് റേറ്റിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമ്പം അവിടെയും വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിരിക്കും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ലിമിറ്റഡ് സ്റ്റോക്കാന്ന് പറയുന്നത്. ബൾക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളത് ബൾക്ക് സ്റ്റോക്ക് എന്നും പറയും. എന്നും പറഞ്ഞ് ലിമിറ്റഡ് സ്റ്റോക്കാന്ന് ഓർത്ത് ആരും ചോദിക്കാതിരിക്കരുത്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് എൻക്വയറി ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കളർ ഷർട്ടാണ്. 689. അപ്പൊ അടുത്ത് വരുന്നതും നല്ല രസമുള്ളൊരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്രക് പാച്ചാണ് വന്നിരിക്കുന്നത്. മിറേഴ്സ് ആൻഡ് ബീഡ്സ് വെച്ചിട്ടുണ്ട്. വി പാച്ചാണ്, സ്ക്വയർ നെക്കാണ്. ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. റേറ്റും വളരെ അഫോർഡബിൾ ആണ്. 689, 689. അപ്പം നമ്മുടെ നെക്സ്റ്റ് ചാർട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ്. മെറൂൺ അല്ല, നല്ലൊരു റെഡ് ഷെയ്ഡാണ്. അടിപൊളി ഒരു ഷെയ്ഡ്. കലംകാരിയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പാച്ചൊക്കെ കൊടുത്തിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത്. റേറ്റ് വരുന്നത് മീഡിയം സൈസാണ് കാണിക്കുന്നത്. റേറ്റ് വരുന്നത് 689. അടുത്ത കളർ ഷർട്ട് വരുന്നത് ലാസ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ്. മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. വി പാച്ച് ആണ്. റെഡ് ആൻഡ് ഗ്രീൻ കോംബോ ആണ്. റേറ്റ് വരുന്നത് 689. വെരി വെരി ബ്യൂട്ടിഫുൾ. കിട്ടുന്നവരൊക്കെ ലക്കിയാണ്. 760 റേഞ്ച് വരുന്ന ബ്രാൻഡഡ് കുർത്തി. നമ്മുടെ റേറ്റ് ആണ്, നമ്മുടെ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ്. 689 ലിമിറ്റഡ് സ്റ്റോക്ക്. 46 inches ലെങ്ത്. മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ. ഹാൻഡ് വർക്കും സൂപ്പറാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് എനി ഓഫ് ദീസ് ഐറ്റംസ് പ്ലീസ് ടേക്ക് എ സ്ക്രീൻഷോട്ട്, മെൻഷൻ യുവർ സൈസ് ആൻഡ് സെൻഡ് ഇറ്റ് ടു അവർ വാട്സ്ആപ്പ് നമ്പർ. ഇന്നത്തെ വീഡിയോയിലെ എല്ലാ പ്രൊഡക്റ്റും ഡിസ്പാച്ച് ആവുന്നത് ഡേ ആഫ്റ്റർ ടുമോറോ ആയിരിക്കും. നാളെ ഡിസ്പാച്ച് ആവില്ല. റീസൺ, ഇന്ന് പോസ്റ്റ് ഓഫീസ് ഒക്കെ അവധിയാണ്. അപ്പൊ നമ്മുടെ സാറ്റർഡേ ഓർഡറും ഫ്രൈഡേയുടെ ഓർഡറും ഫ്രൈഡേയുടെ ഓർഡർ സാറ്റർഡേ പോകണം. അപ്പൊ സാറ്റർഡേ പെൻഡിംഗ് ഉള്ളത് മൺഡേ ആയിരുന്നു നമ്മൾ അയക്കുന്നത്. അപ്പം ഫ്രൈഡേ ബാലൻസ് ഉള്ളതും ഈ ട്രാക്കിംഗ് ഐ ഡി കിട്ടാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഡിസ്പാച്ച് ആയിട്ടുണ്ട്, ട്രാക്കിംഗ് ഐ ഡി കിട്ടും. അപ്പം ഫ്രൈഡേയുടെയും സാറ്റർഡേ കംപ്ലീറ്റ് ഓർഡേഴ്സും ഇന്ന് മൺഡേ ആയിരുന്നു ഡിസ്പാച്ച്. നമ്മളെല്ലാം റെഡിയാക്കി പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കിന്നത് അവരുടെ വർക്കിംഗ് അല്ല, അവർ പോസ്റ്റൽ സർവീസ് ഇന്ന് വർക്കിംഗ് അല്ല. അപ്പം നമ്മൾ തന്നെ തന്നെ പറ്റിയെന്ന് അപ്പം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഇത് ചടങ്ങുകളുടെയൊക്കെ ഭാഗമായിട്ട് ലീവ് കൊടുത്തേക്കുന്നാന്ന് തോന്നുന്നു. പിന്നെ അവർ വർക്കിംഗ് അല്ലാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഐറ്റം ഒക്കെ പോസ്റ്റ് ഓഫീസിൽ സേഫ് ആണ്. അത് നാളെ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ ഈ ഐറ്റംസ് ഒക്കെ അതുകൊണ്ട് തന്നെ നാളെ കഴിഞ്ഞായിരിക്കും ഡിസ്പാച്ച്. നാളെ നമുക്ക് പറ്റുന്ന നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. എങ്കിൽ പോലും ഇത്രയും അവർക്ക് അവിടെ ഡിലേ ഉള്ളത് കൊണ്ട് ഇന്നത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ നാളെ കൊടുത്താൽ അവർക്ക് ഓവർലോഡ് ആവും. അതുകൊണ്ട് ചിലപ്പോൾ നാളത്തെ കഴിഞ്ഞായിരിക്കും, അല്ല നാളെ പോകുന്നതൊക്കെ പോകും. അപ്പം എനിവേ നമ്മുടെ ഡേറ്റ് ഓഫ് ഡിസ്പാച്ച് എന്ന് പറയുന്നത് ഡേ ആഫ്റ്റർ ടുമോറോ. ആഫ്റ്റർ ഡിസ്പാച്ച് 2 working days DGDC നിങ്ങൾക്ക് കിട്ടും. 4 working days ഇന്ത്യ പോസ്റ്റും കിട്ടും. ട്രാക്കിംഗ് ഐ ഡി അറ്റാച്ച് ചെയ്താണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഡിലേ തോന്നിയാൽ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, ട്രാക്കിംഗ് ഐ ഡി ഇന്ത്യ പോസ്റ്റ് ട്രാക്കിംഗ് അല്ല DGDC ട്രാക്കിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രാക്കിംഗ് നമ്പർ അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ
ഐറ്റം എവിടെ വരെ എത്തി എന്ന് അറിയാൻ പറ്റും. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല, ആരും പേടിക്കേണ്ട. ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ സെൻഡ് ചെയ്യും. പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ അത് കറക്റ്റ് ആയിട്ട് അറിയിക്കുകയും റീഫണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. റിട്ടേൺ ഒള്ളി ഫോർ ഡാമേജസ് അതിന് പാർസൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. കാരണം ചില കസ്റ്റമേഴ്സ് ആണെങ്കിലും കിട്ടിയിട്ട് അവരത് യൂസൊക്കെ ചെയ്ത് ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ വരുത്തി ഡാമേജ് ആണെന്ന് പറഞ്ഞ് റിട്ടേൺ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ ഒള്ളി ഫോർ ഡാമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പാർസൽ ഓപ്പണിംഗ് വീഡിയോ അതുകൊണ്ട് നമ്മുടെ എല്ലാ കുർത്തീസും നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്റ്റാഫ് രണ്ടാവശ്യം ചെക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കണ്ണിപ്പെടാണ്ട് ഒരു ഡാമേജ് വന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർസൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. നമ്മൾ ഐറ്റം എക്സ്ചേഞ്ച് ചെയ്ത് സെയിം ഐറ്റം തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു.